November 13, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബറീനി. അമേരിക്കൻ ഐക്യനാടുകളിലെ ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കൊപ്പം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ച ഇറ്റാലിയൻ മിഷണറിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബറീനിയുടെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. വെള്ളത്തെയും മുങ്ങിമരണത്തെയും ഭയപ്പെട്ടിരുന്ന മദർ കബറീനി തിരുസഭയ്ക്കും താൻ സേവിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി 30-ലധികം തവണ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് യാത്ര ചെയ്തു. 1850 ജൂലൈ 15 ഇറ്റലിയിലെ ലൊംബാർദിയിലാണ് ഫ്രാൻസിസ് കബറീനി ജനിച്ചത്. ഭക്തരായ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന അവൾ 18 വയസ്സായപ്പോൾ സന്യാസിനിയാകുവാൻ ആഗ്രഹിച്ചെങ്കിലും അനാരോഗ്യം മൂലം അവൾക്ക് തന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു. തിരുഹൃദയ സന്യാസിനിമാർ നടത്തിയിരുന്ന ഒരു കോൺവെന്റ് സ്കൂളിൽ അവൾ വിദ്യാഭ്യാസം നേടി. ഉയർന്ന ബഹുമതികൾ നേടിക്കൊണ്ട് അധ്യാപനത്തിൽ അവൾ ബിരുദം നേടി. 1877 തിരുഹൃദയ സന്യാസിനി സഭയിൽ ചേർന്ന് അവൾ സഭാവസ്ത്രം സ്വീകരിക്കുകയും വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു. പൗരസ്ത്യ രാജ്യങ്ങളിൽ മഹത്തായ മിഷണറി പ്രവർത്തനം നടത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ബഹുമാനാർത്ഥം സേവ്യർ എന്ന പേര് അവൾ സ്വീകരിച്ചു. അങ്ങനെ ഫ്രാൻസിസ് സേവ്യർ കബറീനി എന്ന് വിളിക്കപ്പെട്ടു. ഒരിക്കൽ ഒരു വൈദികൻ ഇറ്റലിയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഓർഫനേജ് സ്കൂളിൽ അധ്യാപനം നടത്താൻ അവളോട് ആവശ്യപ്പെട്ടു. അതേ തുടർന്ന് 6 വർഷത്തോളം അവൾ അവിടെ പഠിപ്പിച്ചു. 1880 ഓർഫനേജ് അടച്ചുപൂട്ടിയപ്പോൾ അവിടുത്തെ മെത്രാൻ സ്കൂളുകളിലെയും ആശുപത്രികളിലെയും പാവപ്പെട്ട കുട്ടികളെ പരിചരിക്കുവാനായി ഒരു സന്യാസിനി സഭ സ്ഥാപിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. ഓർഫനേജിൽ തന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റാറ് സ്ത്രീകളോടൊപ്പം അവൾ അപ്രകാരമൊരു സന്യാസിനി സമൂഹത്തിന് ആരംഭം കുറിച്ചു. മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദ സീക്രട്ട് ഹാർട്ട് എന്ന പേരിൽ സ്ഥാപിക്കപ്പെട്ട ആ സന്യാസിനി സമൂഹത്തിന്റെ നിയമങ്ങളും ഭരണഘടനയും ഫ്രാൻസിസ് സേവ്യർ കബറീനി തന്നെ എഴുതിയുണ്ടാക്കി. ചെറുപ്പം മുതലേ ചൈനയിൽ ഒരു മിഷണറിയായി പോകുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന് അവളെക്കുറിച്ച് മറ്റു പദ്ധതികളുണ്ടായിരുന്നു. ലിയോ 13-ാമൻ മാർപ്പാപ്പയാണ് അവളോട് കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ടാണ് അവളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലേക്ക് പോകാൻ അവളെ പ്രേരിപ്പിച്ചത്. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം 1889 മാർച്ച് 31 ഫ്രാൻസിസ് സേവ്യർ കബറീനിയും മറ്റാറ് കന്യാസ്ത്രീകളും ഇറ്റലിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്കിടയിൽ പ്രവർത്തിക്കുവാനായി അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലെത്തി. തുടക്കം മുതൽ തന്നെ അവൾക്ക് വലിയ നിരാശയും നിരവധി ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും അപാരമായ കാര്യശേഷിയുമുള്ള ഈ വിശുദ്ധ വനിത ആ പരിചിത നാട്ടിൽ ധാരാളം സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും സ്ഥാപിച്ചു. ഈ സ്ഥാപനങ്ങൾ ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കും കുട്ടികൾക്കും വളരെയേറെ അനുഗ്രഹപ്രദമായി. 1909 ഫ്രാൻസിസ് അമേരിക്കൻ ഐക്യനാടുകളിലെ പൗരത്വം സ്വീകരിച്ചു. 8 വർഷങ്ങൾക്ക് ശേഷം മലേറിയ ബാധിച്ച് 1917 ഡിസംബർ 22 ചിക്കാഗോയിലെ ഇല്ലിനോയ്സിലുള്ള സ്വന്തം ആശുപത്രികളിലൊന്നായ കൊളംബസ് ഹോസ്പിറ്റലിൽ വെച്ച് തന്റെ 67-ാം വയസ്സിൽ അവൾ ഇഹലോകവാസം വെടിഞ്ഞു. അവളുടെ സ്വർഗീയ മധ്യസ്ഥ്യം വഴി നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു. 1938 നവംബർ 13 പിയൂസ് 11-ാമൻ മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും 1946 ജൂലൈ 7 പിയൂസ് 12-ാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ പൗരയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബറീനി. കുടിയേറ്റക്കാരുടെ രക്ഷാധികാരി കൂടിയാണ് അവർ. സകലരുമേ